പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നവംബർ 15 ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസത്തിൻ്റെ 15-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം പൗലോസ് അപ്പസ്തോലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10:7 വാക്യമാണ്. നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനവും ശുദ്ധീകരണ ആത്മാക്കളും തമ്മിലുള്ള ബന്ധമെന്താണ്? കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ, കർത്താവിൻ്റെ ഇഷ്ടത്തിനായി നിലകൊള്ളുന്നവർ, ശുദ്ധീകരണാത്മാക്കൾക്ക് ഏതു തരത്തിലാണ് സഹായം ചെയ്യുക? നമുക്ക് മറുപടിക്കായി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലേക്ക് പോകാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 515-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീന എഴുതുകയാണ്: വൈകിട്ട് പൂന്തോട്ടത്തിൽ കൂടി ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ സെമിത്തേരിയിൽ ഞാനെത്തി. വാതിൽ പതുക്കെ തുറന്നുകൊണ്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച ശേഷം ഞാൻ ആന്തരികമായി അവരോട് ചോദിച്ചു: നിങ്ങൾ നല്ല സന്തോഷത്തിലാണോ? അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: ദൈവ തിരുമനസ് നിറവേറ്റിയ അളവിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. പിന്നീട് പഴയതുപോലെ നിശബ്ദത. ഞാൻ ചിന്താകുലയായി. ദൈവ തിരുമനസ് ഞാൻ എപ്രകാരമാണ് നിറവേറ്റുന്നതെന്നും ദൈവം തന്നിരിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നും ഞാൻ വളരെ നേരം ആത്മശോധന ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കു സംഭവിച്ച ഒരു സംഭവമാണ് ഫൗസ്റ്റീനമ്മ വിശദീകരിക്കുന്നത്. ശുദ്ധീകരണാത്മാക്കളോട് ചോദിച്ച ഒരു ചോദ്യമാണ്: നിങ്ങൾക്ക് സന്തോഷമാണോ? അപ്പോൾ ലഭിച്ച മറുപടിയാണത്: ദൈവ തിരുമനസ് നടപ്പാക്കുന്നതിനനുസരിച്ച്, ദൈവ തിരുമനസ് നിറവേറ്റിയ അളവിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ ദൈവ തിരുമനസ്സിന് വിധേയപ്പെടാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ, നമ്മുടെ സ്വന്തം രീതിയിൽ, തമ്പുരാൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം വിരുദ്ധമായി ജീവിച്ചു വരുമ്പോൾ നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം വിഫലമായി പോകും. ദൈവ തിരുമനസ് അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ശുദ്ധീകരണാത്മാക്കൾക്ക് സന്തോഷം നൽകുക. അല്ലാതെ നമ്മുടെ തോന്നിവാസം മുഴുവൻ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ച് എന്നിട്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിൽ വെച്ച് ചിലർ കടന്നു വരാറുണ്ട്. അവരോട് ആദ്യം പറയാനുള്ളത്, കർത്താവിൻ്റെ ഇഷ്ടം നടത്തുന്നവനായി നീ മാറുക, അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നില്ലേ: പാപിക്ക് സ്തോത്രഗീതം അണങ്ങുന്നില്ല, പാപിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വച്ചാൽ എന്താണ് അർത്ഥം? ഒരു പാപി ദൈവേഷ്ടത്തിന് വിരുദ്ധമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് തമ്പുരാൻ്റെ സന്നിധിയിൽ എത്താതെ വരിക. മറിച്ച് ഒരു പാപി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഒരു പാപി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയും കർത്താവിൻ്റെ കരുണ അവനിലേക്ക് കടന്നു വരികയും ചെയ്യും. മറിച്ച് ഒരു പാപിയുടെ മറ്റെല്ലാ പ്രാർത്ഥനകളും വിഫലമായി തീരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ശുദ്ധീകരണാത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് സ്വയം വിശുദ്ധീകരണമാണ്.
സ്വയം വിശുദ്ധീകരിച്ചു കൊണ്ട് വേണം വിശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ. നമുക്ക് ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കാം, എൻ്റെ ജീവിതത്തിൽ കറയോ ചുളിവോ ഇല്ലാതെ ഏറ്റവും വിശുദ്ധനായി നിന്നുകൊണ്ട് ജീവിക്കാനും അങ്ങനെ എൻ്റെ വിശുദ്ധി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കാനുമായി ഇടയാക്കാൻ കർത്താവെ കരുണയായിരിക്കണമേ. നമുക്ക് ഈ സമയം നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.